ബാങ്കിന്റെ ജപ്തി ഭീഷണിയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മറ്റൊരു കുടുംബവും കൂടി. ബാങ്കിന്റെ നിരന്തര ഭീഷണിയെ തുടർന്ന് ആത്മഹത്യയുടെ വക്കീലാണ് പുഷ്പലീലയും കുടുംബവും. വായ്പ എടുത്ത ഭർത്താവ് മരിച്ചതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയത്. ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് വിചാരിച്ച് പല പ്രാവശ്യം ചിന്തിച്ചതാണ്. പിന്നെ ദൈവം നടത്തുമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് പോകണം. മൂന്ന് പെൺമക്കളുടെ വിവാഹത്തിനും മോട്ടോർ പമ്പ് ബിസിനസ് ആവശ്യങ്ങൾക്കുമായാണ് പുഷ്പലീലയുടെ ഭർത്താവ് റസൽ രാജ് 2015 വായ്പ എടുത്തത്. 10 ലക്ഷം രൂപയാണ് കാനറ ബാങ്കിന്റെ കുന്നത്തുകാൽ ശാഖയിൽ നിന്ന് കൈപ്പറ്റിയത്. 2018 ഫെബ്രുവരിയിൽ റസൽ രാജ് മരിക്കുന്നതുവരെ വായ്പ കൃത്യമായി അടച്ചു. റസൽ രാജിന്റെ മരണത്തോടെ ബിസിനസ് നഷ്ടത്തിലായി. വായ്പാ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ബാങ്കുകാരുടെ മട്ടും മാറി. പലിശയടക്കം 11 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. ആകെയുള്ള 30 സെന്റ് റബ്ബർ തോട്ടം ഈടുവച്ചാണ് വായ്പയെടുത്തത്. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന് കാട്ടി നോട്ടീസ് പതിക്കുമെന്നാണ് ബാങ്ക് അധികൃതരുടെ ഭീഷണി. പുതിയൊരു സാറ് വന്ന സമയത്ത് ഇവിടെ വന്ന് ഇനി വേറെ ഒരു ഇതുമില്ല, നോട്ടീസ് ഒട്ടിക്കും, അതിന് അവർ ഏറ്റെടുത്ത് വിൽക്കും എന്ന് പറഞ്ഞ് എത്രാം തീയതി നിങ്ങൾ അടയ്ക്കും, അടച്ചേ പറ്റൂ. ഈ ഓടി ലോൺ എന്ത് ഒരു കാരണവശാൽ എഴുതി തള്ളണ ലോണല്ല, അത് അടച്ചേ പറ്റൂന്ന് തന്നെ പറയും. വായ്പാ തിരിച്ചടവിന് സാവകാശം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ഏത് നിമിഷവും ജപ്തി നടപടികളുമായി ബാങ്ക് അധികൃതർ മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് പുഷ്പലീല. മാരായമുട്ടത്തെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇവരുടെ പേടി കൂടിയിരിക്കുകയാണ്. പ്രകുല, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.